ഹലോ ആ ഇന്ന് തന്നെ അയച്ചേക്കണം ആ നാളെ എങ്കിലും കിട്ടണം ഒരുക്കാത്ത നമ്പർ ആയിട്ട് ഒരുത്തം പന്നണ്ട് വെറുതെ സമയം എടുക്കാൻ ഒന്ന് വിളിച്ചോട്ടെ അയാളൊന്ന് ഇറങ്ങിക്കോട്ടെ 48 50 അതെ പഴയ നമ്പർ തന്നെയല്ലേ അത് കിട്ടൂല സമദ്രോഹി കരിനാക്കെടുത്ത് വളയ്ക്കാതെ ഇതെന്താ നേർച്ചയാണ് കൽക്കട്ടയ്ക്കൊന്ന് വിളിക്കണല്ലോ അതെ ഒരു പ്രാവശ്യത്തെക്കുള്ള ട്രൈ ചെയ്തെന്നും മെനക്കെടുത്തരുത് ഹലോ 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 ഇത്രയും കാലം ഫോൺ കിട്ടാനത്തായിരുന്നു കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല എന്താ ഇത് ഹലോ എന്താ എന്നെ പിന്നെ വിളിക്കാഞ്ഞത് വിളിക്കണുണ്ടായിരുന്നു കിട്ടണ മുഴുവൻ റോങ് നമ്പറാ ഞാനിപ്പോ നാട്ടിന്ന ഈ ഫോൺ ഒന്ന് കിട്ടാൻ വേണ്ടി ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാനും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയത് ഞാൻ വലിയ ടെൻഷനിലായിരുന്നു അതിനേക്കാൾ വലിയ ടെൻഷനിലാണ് ഞാൻ എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക എന്നെ കൊണ്ടുപോവോ ഞാൻ വിളിച്ച വരുമോ എവിടെ വേണമെങ്കിലും വരാം എന്നാ ഞാൻ ബാംഗ്ലൂർക്ക് വരട്ടെ എന്നാ ഞാൻ വീട്ടിലേക്ക് വരാം വീട് എവിടാന്ന് പറഞ്ഞാ മതി വേണ്ട എന്റെ അമ്മമാര് ഭയങ്കര പ്രശ്നക്കാരാ അനിയൻ കുട്ടി പറ ഞാൻ എവിടെ വരണ്ടേ എന്റെ വീട്ടിൽ നിന്ന് കൊറേ ദൂരമുണ്ട് ഒരുവാതിൽ കോട്ടയ്ക്ക് സാരല്ല ഞാൻ എങ്ങനെങ്കിലും എത്താം എപ്പോഴാ വരണ്ടേ 27 രാവിലെ 8 വന്നാ മതി 27 എന്താ ഒന്നും പറയാത്തത് ഞാൻ കാത്തു നിൽക്കും അനിയൻകുട്ടി വീട്ടുകാർക്ക് മുഴുവൻ അപമാനം വരുത്തി വെച്ചിട്ടാ ഞാൻ ഓടിപ്പോരണത് വരാതിരിക്കോ വന്നില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയ മതി എങ്കിൽ അടുത്ത ട്രെയിനിൽ ഞാൻ തലവെക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എത്തിയിരിക്കും തീർച്ച ഞാൻ ബുക്ക് സ്റ്റാളിന്റെ മുന്നിൽ കാത്തു നിൽക്കും എന്നാ ഞാൻ വെച്ചേക്കട്ടെ കൽക്കട്ട കൽക്കട്ട ഇത്രയും നാള് വിളിച്ചിട്ട് കിട്ടാത്തതിലുള്ള നഷ്ടമൊക്കെ നികത്തി തന്നെ നന്ദി ഇതാ ബില്ല് 740 ഇന്നാ 800 ഉണ്ട് ബാക്കി താമസം എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ ഞാൻ തെറ്റിദ്ധരിച്ച് ഇടക്കിടക്ക് വരണേ എന്നാ ഞാൻ പോട്ടെ വേഗം കൊടുക്ക് അതെ നമുക്ക് ഈ ബസ് വേണ്ട അതിന് പകരം 10 അംബാസഡർ കാർ ആയിക്കോട്ടെ പിന്നെ ചെക്കനെ പെണ്ണിനെ ഒരിക്കൽ ഒരു സി എൻ ഈ കാറുകൾ ഇങ്ങനെ നിരനിരയായി നമ്മുടെ പച്ചപ്പട്ട് വിരിച്ച ഗ്രാമത്തിലൂടെ പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ സങ്കല്പിച്ചു സംഗതി നല്ല സുഖമുണ്ട് എടാ ചെറുക്ക നീ എന്നെ കുളിപ്പിച്ച് കിടത്തുന്ന ലക്ഷണമാണല്ലോ അച്ഛാ ഈ കല്യാണം ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ അവിടെ പണം ഒരു പ്രശ്നമാക്കരുത് മൊത്തം ബില്ലിങ് തന്നെ എനിക്ക് ഒറ്റ ദുഃഖേ ഉള്ളൂ ഈ കല്യാണം കാണാൻ എന്റെ ഡാഡി മമ്മി ഇവിടെ ഇല്ലല്ലോ പാവങ്ങൾ ഉടനെ ഒരു കമ്പി അടിച്ചാ വരുമോ ബുദ്ധിമുട്ടാ ആ കൊഴപ്പില്ല അവരെ നമുക്ക് വീഡിയോ കാണിക്കാം ആ പിന്നെ സദ്യക്ക് ബോളി ഉണ്ട് എത്തിയല്ലോ കാലാൽപ്പട നമസ്കാരം ആ ആ ഉണ്ണിത്താന്റെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടാകാം അതിലൊരു മുൻകരുതലാ ഇവരെ ഷൊർണൂര് രാഷ്ട്രീയ ഗുണ്ടകളാ ചോരകൻ തറപ്പ് മാറിയവർ വിശ്വസിച്ച് ഏൽപ്പിക്കാം നീ ഇത് എവിടെയായിരുന്നു ഇതൊരു കല്യാണ വീടാ മണവാളിനെ പലരും തിരക്കും എനിക്ക് പകരമല്ല ചെവൻ ഇവിടെ നിർത്തിയത് എന്നാ ഒരു കാര്യം ചെയ്യാം നാളെ നിനക്ക് പകരം ഇവനെ കൊണ്ട് കെട്ടിച്ചേക്കാം അല്ല നീ സത്യം പറഞ്ഞോടാ ഇങ്ങേ എന്താണ് ഒന്നും അറിഞ്ഞിട്ടില്ല നീ ആയിട്ട് അറിയിക്കാതിരുന്നാ മതി പിന്നെ എന്തിനാ എപ്പോഴെപ്പോഴും കൊള്ളിച്ചു പറയുന്നത് എടാ അത് നമ്മുടെ മനസ്സിൽ കള്ളത്രമുള്ളുണ്ട് തോന്നണല്ലേ ആട്ടെ നീ ഇതുവരെ എവിടെയായിരുന്നു എടാ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്താ ടിക്കറ്റ് കിട്ടിയില്ലേ ഒന്നല്ല രണ്ടെണ്ണം ഓക്കെ എന്തിനിപ്പോ രണ്ടെണ്ണം ഞാൻ ഒറ്റക്കല്ലല്ലോ പോന്നത് അവളുല്ലേ ഏതാ അവള് മെരി മൊഹബത്ത് ബാംഗ്ലൂരിലെ അതേടാ എനിക്ക് അവളെ ഫോണിൽ കിട്ടി അവളുടെ കല്യാണമൊന്നും പക്ഷെ എന്റെ കൂടെ ഇറങ്ങി വരാന്ന് പറഞ്ഞു എന്നിട്ടൊരു ചോദ്യം ഞാൻ വരാതിരിക്കോന്ന്
ഞാൻ എത്തിയില്ലെങ്കിൽ ചത്തു എന്ന് കരുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറയാ എന്നാ അടുത്ത ട്രെയിൻ അവൾ തലവെക്കുന്നു. എന്തൊരു സ്നേഹാലട അവൾ. അടയാളം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആ ബുക്ക് സ്റ്റാൾ മുമ്പിൽ നിൽക്കാന്ന പറഞ്ഞത്. എന്തു പറ്റടാ ഈ വിഷയത്തിലൊന്നും നീ ഇടപെടണ്ട. ഫുൾ സ്വിംഗിൽ അച്ഛന്റെ കൂടെ നിന്നോണം. എല്ലായിടത്തും നിന്റെ വക്രബുദ്ധി പ്രവർത്തിക്കണം. മോനെ നിങ്ങൾ അവിടെ എന്തെടുക്കുക? ആ ഉണ്ണിത്താൻ ഇങ്ങോട്ട് പുറപ്പെടാൻ അവിടെ പടയൊരുക്കം നടത്തുന്നു. ഇവിടെ നടക്കുന്നതൊക്കെ അയാൾ അറിഞ്ഞു. ഇതേ മുഹൂർത്തത്തിൽ നിന്നെ കൊണ്ടുപോയി ബലമായിട്ട് കെട്ടിക്കാനുള്ള പരിപാടിയാ. എങ്ങനെയെങ്കിലും അത് തടയണം. എന്തായാലും ഈ മുറ്റത്തൊരു ചോരപ്പുഴ ഒഴുക്കണ്ട. അതിനു മുമ്പ് ശത്രുപാളയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പടത്തട്ടെ. എടോ ആ ഉണ്ണിത്താനടക്കം എല്ലാവരും ഇന്ന് തന്നെ ആസ്പത്രിയിൽ തിരിക്കണം. ചുരുങ്ങിയത് ഒരു മാസം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാവൂ. നിക്ക, വെട്ടും കൊലയും ബുദ്ധിയല്ല. ഈ കാരണം കൊണ്ട് നാളെ നിങ്ങളെല്ലാവരും ജയിലിൽ കിടന്ന് അഴിയണ്ടി വരും. ഇതെനിക്ക് വിട്ടാ, ഞാൻ സോൾവ് ചെയ്തോളാം. എന്നും ഞാൻ ഒറ്റയ്ക്കല്ലുള്ളൂ, അത് മതി. മോനെ നല്ല സൈസൊത്ത പത്തിരുപതെണ്ണം അവിടെ കാണും. അവര് നിന്നെ നിരത്തും. കപ്പൽ മറിക്കാൻ കൊഞ്ചുപൊടി മതി എന്നല്ലേ കണക്ക്? അവരെ നേരിടാൻ എനിക്ക് ബുദ്ധി മതി, ശക്തി വേണ്ട. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാരും പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. എല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കണ. നമ്മളിപ്പോ പോണത് കുറുപ്പിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് നമ്മൾ അടി തുടങ്ങുമ്പം എതിർ ടീമിലെ മൂന്നാലെണ്ണം വെറുതെ വായും പൊളിച്ചു നിൽക്കണം. നമ്മളെ മുതലാളിയുടെ മേക്കിട്ട് കയറാൻ ചെല്ലും. മുതലാളിയുടെ എല്ല് പറപതാന്ന് ഓടിയണ കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മുതലാളിയുടെ സംരക്ഷണ ചുമതല നിനക്കായിരിക്കും. എന്റെ ബോഡിയുടെ ചുമതല നിനക്ക്. ചെക്കനെ പൊക്കേണ്ട ചുമതല നിനക്ക്. എനിക്കാരാ ചെക്കൻ അറിയില്ല. കണ്ട കൊള്ളാത്തരത്തിലെ പിടിടാ. എനിക്കവൾ തന്നെ വേണം. കൂട്ടത്തിൽ നല്ല പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ വിടണ്ട. ഞാൻ കെട്ടിയിട്ടില്ല. നിന്നെ ഞാൻ കെട്ടിക്കിടിക്കും. ഓ ആ എന്നാ പറപ്പെടാം. ഓ ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ടല്ല വന്നത്, പിന്നെ മിത്രമായിട്ടാണോ? അതെ. നിങ്ങളിപ്പോ അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല. ഇവന്മാരെക്കാളും നല്ല തന്റെ ഇടവും തടിമെടുക്കുമുള്ള ഷൊർണൂർ ഗുണ്ടകൾ അവിടെയുണ്ട്. ഈ ഓച്ചറ പ്രദേശത്തിന്റെ കയ്യിൽ അവര് ഭസ്മം. അതൊക്കെ വെറും തോന്നല. അവന്മാരുടെ കയ്യിൽ എങ്ങാനും ഇതുങ്ങളെ കിട്ടിയ അടിച്ചൊതുക്കി മടക്കി എടുത്ത് ആശുപത്രിയിൽ എത്തിക്കും. എന്നിട്ട് അവർ മനസ്സമാധാനത്തോടെ നാളെ കെട്ടിയെടുത്തും ചെയ്യും. ദേ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ കൊച്ചുറുപ്പിനെ ഇവിടെ എത്തിക്കാം. സംശയിക്കണ്ട, എന്ന് മനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവനാണ് ഞാൻ. സത്യമെല്ലാം അറിഞ്ഞത് ഇപ്പോഴാണ്. ഒരു പാവം പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ താലി ചേർത്ത ഞാൻ സമ്മതിക്കില്ല. ഒരുക്കങ്ങൾ നടക്കട്ടെ. മുഹൂർത്തത്തിന് മുമ്പ് അവനെ ഞാൻ എവിടെ എത്തിക്കണമെന്ന് പറ. എത്തിക്കേണ്ടത് ഭഗവതി ക്ഷേത്രത്തിൽ. പക്ഷേ നിന്നെ വിശ്വസിക്കാവോ? വിശ്വസിക്കാം, ഉറപ്പ്. നീ ഇതുവരെ നിന്റെ ഉത്ത സുഹൃത്തോട് കാണിച്ച അതേ സ്നേഹവും ആത്മാർത്ഥതയും നാളെ എന്നോടും കാണിക്കില്ല എന്നുണ്ടാ ഉറപ്പ്? മനസ്സിലായില്ല. നീ എന്നെ വലിപ്പിക്കില്ല എന്നുണ്ടാ ഉറപ്പ്? ഞാൻ വലിപ്പിക്കില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വലിപ്പീര് കേസുകളെ കണ്ടാൽ ഇവന്മാർക്കറിയാം.